വെൽക്കം ടു എറ്റ് അനദർ വ്ളോഗ് ഓഫ് ലൈഫ് സ്റ്റൈൽ ബാൻഡി വ്ളോഗ്സ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അമേസോണിൽ നിന്ന് വാങ്ങിയ പീരിയോഡിക് ടേബിളാണ്. ഇതാണ് പീരിയോഡിക് ടേബിൾ ചാർട്ട് വൺ, ഇതാണ് ടേബിൾ ചാർട്ട് ടു. അപ്പോൾ ഇത് എലമെൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓൾമോസ്റ്റ് 103 എലമെൻസ് വരെ കാണാം. ഈ ധാരാളം റോസും കോളംസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം റോസ്, ഈ റോസിനെയാണ് പിരീഡ്സ് എന്ന് പറയുന്നത്, കോളംസിനെയാണ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്പറിംഗ് സ്കീമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റോമിക് നമ്പേഴ്സും അതിൻ്റെ സീരിയൽ നമ്പേഴ്സും അതെല്ലാം ബോക്സസ്സായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ലാമിനേറ്റഡ് ആണ് ഫ്രണ്ടും ബാക്കും. അത് മാത്രമല്ല ചാർട്ട് 90 GSM ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ഇങ്കിലാണ് ഇത് കാണിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആണ്, കിഡ്സിന് വളരെ അട്രാക്റ്റീവ് ആണെന്നുള്ളതാണ്. ഇത് ഫ്രണ്ട് ബാക്ക് ലാമിനേറ്റഡ് ആണ്, ഡ്യൂറബിൾ ആണ്, നല്ല ഗ്ലോസി ഫിനിഷ് ആണ്. ഇത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ഹാങ് ചെയ്യുകയും ചെയ്യാം, ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ്. വാളിലോ ഡോറിലോ ഗ്ലാസ്സിലോ എനി ഈവൻ സർഫസ്. അത്യാവശ്യം വളരെ വലുതാണ്, ക്വാളിറ്റി ഡാം ഗുഡ് എന്ന് പറയാം. നല്ല പാക്കിങ്ങിലാണ് വന്നത്, ഇതുപോലത്തെ ഒരു പാക്കിങ്ങിലാണ് വന്നത്. അപ്പോൾ വാളിൽ നമുക്ക് ഇത് അഡേസീവായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് തന്നെ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഇത് അതിൽ കൂടെ വരുന്ന സെൽഫ് അഡേസീവ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബോൾഡാണ് യൂസ് ചെയ്യുന്നത്. എക്സലന്റ് പ്രസൻറ്റേഷൻ ആണെന്നുള്ളതാണ്. കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് ഈ സിമ്പിൾസ് ഒക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ സ്കൂളോ ടീച്ചർ പ്രൊഫസർ ഇവരുടെയൊക്കെ റെഫറൻസ് വഴിയാണ് ഇത് ഉണ്ടാക്കിയത് തന്നെ. അത്യാവശ്യം ഒരു 70 x 100 cm ഉണ്ട്. ഇത് തന്നിരിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. നല്ല യൂസബിളും ഗുഡ് ക്വാളിറ്റി, നല്ല ഗ്രേറ്റ് കണ്ടന്റ്, ഗ്രേറ്റ് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ഈ വാളിലോ ഡോറിലോ ഗ്ലാസ്സിലോ ബിഗർ സർഫസിലോ എവിടെ വേണമെങ്കിലും. ഒരു A4 സൈസിനെക്കാട്ടിൽ ഡാം വലുതാണിത്. ക്വാളിറ്റി അബ്സല്യൂട്ട്ലി കറക്റ്റാണ്, കാരണം 30 µm തിക്നെസ് ഉള്ള ഒരു പ്ലാസ്റ്റിക്. ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പെട്ടെന്നൊന്നും ടിയർ ആവുന്നില്ല എന്നുള്ളതാണ്. സോ ദോസ് ഹു ആർ സയൻസ് കെമിസ്ട്രി ഇൻഡസ്ട്രി കെമിസ്ട്രി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനായാലും വളരെ ഇഷ്ടപ്പെടും. ഇമ്മീഡിയറ്റ് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ പോലും ഫെവിക്കോളൊക്കെ യൂസ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഡ്രൈ ചെയ്ത ശേഷം അങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. ഗ്ലോസി ഫിനിഷാണ്, പാക്കിംഗ് സൂപ്പറായിരുന്നു. വിതിൻ ടൈം 2 to 3 days 1 week ഇത് ഡെലിവർ ആവുന്നുള്ളതാണ്. ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസിയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. ഏകദേശം എല്ലാം ആക്യുറേറ്റ് ഇൻഫർമേഷനാണ്. ഇതിപ്പോൾ സ്റ്റഡി റൂമിൽ വെക്കാനാണെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡെക്കറേറ്റീവ് ഒരു ആർട്ട് പോലെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റമായിട്ട് യൂസ് ചെയ്യാനായാലും നല്ല ആമസോണിലൊക്കെ നല്ല ഫീഡ്ബാക്കും നല്ല എക്സലൻറ്റ് ഫീഡ്ബാക്കും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഓർഡിനറി അപ്പീലുള്ള ഒരു ചാർട്ട് തന്നെയാണ്. ഇതൊരു എഡ്യൂക്കേഷണൽ പോസ്റ്ററാണ്. 12 x 18 inch ആണ് വരുന്നത്. നല്ല HD പ്രിൻറ്റും ആക്യുറേറ്റും ആണ്, ടാമ്പർ പ്രൂഫ് പാക്കിംഗ് ആണ്, ഡസ്റ്റ് ഫ്രീ ആണ്, കാരണം ഇത് ലാമിനേറ്റഡ് ആണ്. ഒരു ഡ്രൈ ക്ലോത്ത് വെച്ച് നമുക്കത് ജസ്റ്റ് തുടച്ചാൽ മതിയാകും. അതിൻ്റെ ഫിഗേഴ്സ് അതെല്ലാം തന്നെ, ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ, ക്ലാസ് റൂമിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, എവിടെ ലേണിംഗ് നമ്മൾ ചെയ്യുന്നു അവിടെ ലബോറട്ടറിയിലായിക്കോട്ടെ, അപ്പോൾ ക്വാളിറ്റി സൂപ്പറാണ്, അബ്സല്യൂട്ട് വിസിബിലിറ്റി ആണ്, പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഡബിൾ സൈഡഡ് തന്നെ ലാമിനേറ്റഡ് ആണെന്നുള്ളതാണ്. മോയ്സ്ചർ റെസിസ്റ്റൻസ് ആണ്. ഇതിൻ്റെ സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതുപോലത്തെ ഇത് പീരിയോഡിക് ടേബിളിൻ്റെ തന്നെ കാർഡ്സ്, ആക്സിലറേറ്റഡ് ലേണിംഗ്, കീ കൺസെപ്റ്റ്സ് കവേർഡ്, ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ഇത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കാർഡ്സ്, ഇതേ സിമ്പിൾസ് പ്രൊവൈഡഡ് ആയിരിക്കും. കാർഡ്സിൽ ഇങ്ങനെ ഓരോ കാർഡ്സും അതിൻ്റെ എലമെൻറ്റും എലമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷനും എല്ലാം ഉണ്ടാവും. ഇത് വാട്ടർ പ്രൂഫാണ്, ഈസി ടു മെയിൻറ്റെയിൻ എന്നുള്ളതാണ്. അപ്പോൾ റഫ് സർഫസിലോ ഒരു അൺഈവൻ സർഫസിലോ ഒരു മോയ്സ്ചർ സർഫസിലോ ഒന്നും ഒരിക്കലും ഇത് ഒട്ടിക്കാൻ നോക്കരുത്. ഇത് അബ്സല്യൂട്ട്ലി സ്ട്രെങ്ത് ആണ്. അതിൻ്റെ അഡേസി കുറച്ച് വീക്ക് ആണെങ്കിൽ കൂടെ നമുക്കൊരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് ഒട്ടിക്കാന്നുള്ളതാണ്. മോയ്സ്ചർ നിന്നും സൺലൈറ്റിൽ നിന്നും അവോയ്ഡ് ചെയ്യുന്ന സ്ഥലത്ത് വേണം ഇത് വയ്ക്കാനായിട്ട്. പ്രോഡക്റ്റ് സൈസ് അബ്സല്യൂട്ട്ലി പറയുന്നതിനെക്കാട്ട് കൂടുതൽ പ്രോഡക്റ്റ് സൈസ്, പക്ഷെ വാറണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള സ്റ്റിക്കറൊക്കെ ഈ പീരിയോഡിക് ടേബിളിൻ്റെ തന്നെ കാർഡ്സ് അവൈലബിൾ ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ തന്നെ ചാർട്ട്സ്, സ്റ്റിക്കേഴ്സ്, ബുക്സ്, ഫ്ലിപ്പ് ഫ്ലാപ്പ് ബുക്സ് എല്ലാം അവരുടെ അവൈലബിൾ ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആണ്. കുട്ടികൾക്ക് കൂടുതൽ കെമിക്കൽ ആക്യുറേറ്റ് ആയിട്ടൊരു എലമെൻറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഹൈ ക്വാളിറ്റി വിനൈൽ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു റോളപ്പ് ചാർട്ടാണ്, റോളപ്പ് ചെയ്യാൻ പറ്റും. സോ വെൻ നോട്ട് ഇൻ യൂസ് നമുക്കത് ഇതിനെ അതുപോലത്തെ ഒരു സൂപ്പർ പാക്കിങ്ങിൽ ഒരു കാർബോ ബോക്സിൽ വയ്ക്കാന്നുള്ളതാണ്. തുടയ്ക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരു ഡ്രൈ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്താൽ മതി. ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും ഇതൊരു സ്റ്റിക്കറായിട്ട് പെട്ടെന്ന് ഒട്ടിക്കാൻ പറ്റും. 3D സ്റ്റിക്കേഴ്സും പീരിയോഡിക് ടേബിളിൻ്റെ ധാരാളം അവൈലബിൾ ആണ്. കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, കോളേജിൽ പോകുന്നവരായിക്കോട്ടെ ഒക്കെ ഇതൊരു ഈ പ്രോഡക്റ്റ് ആക്ച്വലി നല്ലൊരു എൻലൈറ്റ്മെൻറ്റ് തന്നെയാണ്. അബ്സല്യൂട്ട് ലാമിനേഷനും നല്ല വിസിബിലിറ്റിയും, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഏതാണെന്നുള്ളതും, ഏത് സയൻറ്റിസ്റ്റാണിത് ക്രിയേറ്റ് ചെയ്തത്, ഈ ഓരോരോ കളർ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ളതും, അതിൻ്റെ അറ്റോമിക് നമ്പേഴ്സ് ആയിക്കോട്ടെ, അതിൻ്റെ ഡെൻസിറ്റി ആയിക്കോട്ടെ, റേഡിയസ് ആയിക്കോട്ടെ, അതിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എത്രയാണ്, അതിൻ്റെ അയണൈസേഷൻ എത്രയാണ്, ഈ ഓരോ കളർ മീൻ ചെയ്യുന്ന എന്തിനാണ്,
മെറൂണിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ബ്ലൂ എന്താണ്, ഗ്രീൻ എന്താണ്, പിങ്ക് എന്താണ്, ബ്ലൂ എന്താണ്, യെല്ലോ എന്താണ്, ഓറഞ്ച് എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓരോ ഇതിൻ്റെ അയണൈസേഷൻ ആയിക്കോട്ടെ, അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിക്കോട്ടെ, അതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ആയിക്കോട്ടെ, അതിനെല്ലാം നല്ല ക്ലീൻ ആയിട്ട് അത് പാക്ക് ചെയ്തിരിക്കുകയാണ്. ഈ 103 എലമെൻസും അതിൻ്റെ ഇൻക്രീസിങ് അറ്റോമിക് നമ്പറിലും റെക്കറിങ് കെമിക്കൽ പ്രോപ്പർട്ടീസിലും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു 5th സ്റ്റാൻഡേർഡ് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഈ ഗ്രൂപ്പും കോളും എന്തായാലും ഇത് അവരുടെ ലൈഫിൽ പഠിക്കേണ്ടി വരുന്നതാണ്. സോ ഇത് അൾട്ടിമേറ്റ് റെഫറൻസ് ടൂൾ തന്നെയാണ് ഓരോ കുട്ടികൾക്കും. ഇത് എക്സ്ട്രീംലി സൂപ്പറായിട്ട് അതൊരു ഡെലിവറി ചാർജ് ഒന്നും തന്നെ ഇല്ലാതെ ഡെലിവർ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഔട്ട്ഡേറ്റ് അലൈൻമെൻ്റ് ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഫ്ലിപ്പ് ഫ്ലാപ്പ് ബുക്സും അവൈലബിൾ ആണ്. ഇത് ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാം, നല്ല ഡ്യൂറബിൾ ആണ്. ലബോറട്ടറി പർപ്പസിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ നല്ല ഒരു ട്യൂബിൽ വെച്ച് നമുക്ക് ഡെലിവർ ചെയ്യുന്നുള്ളതാണ്. റഫോളൊന്നും യൂസ് ചെയ്യരുത്. ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടുത്തൊന്നും കൊണ്ടുപോകരുത്. മോയ്സ്ചർ സർഫസ് ഡസ്റ്റ് ഡേർട്ടിൻ്റെ അടുത്തൊന്നും വെച്ച് നമുക്കത് സ്റ്റിക്ക് ചെയ്യാൻ നിൽക്കരുത്. ആൻഡ് ബോർഡർ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എയർ ബബിൾസോ അല്ലെങ്കിൽ ലൂസ് എഡ്ജോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഡിജിറ്റലി ഇത് യൂസ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ബൾക്കായിട്ട് നമ്മൾ ഒരു സ്കൂളിന് വേണ്ടിയൊക്കെ വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ റീസണബിൾ പ്രൈസിന് കിട്ടും. റീപോസിനബിൾ ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും അത് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഡ്യൂറബിൾ മെറ്റീരിയൽ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒരു പോസിറ്റീവ് ഓറ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നല്ല ഫ്രണ്ട്സിന് കൊടുക്കാനായാലും ട്രാൻസ്പോർട്ടേഷനായാലും ഇതൊരു ഡേ തന്നെ ബ്രൈറ്റൻ ചെയ്തു. ബിക്കോസ് ഓഫ് ദ മോട്ടിവേഷൻ നമുക്കത് കൂട്ടുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ. ഇതൊരു ഒരു സയൻസ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി സ്റ്റുഡൻറ്റിന് ഒരു ബെസ്റ്റ് ഗിഫ്റ്റിംഗ് പർപ്പസിനും കൂടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഹൈ ഡിഗ്രി ഓഫ് കളറാണ് അവർ യൂസ് ചെയ്യുന്നത്. ടാമ്പർ പ്രൂഫ് പാക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു കാർഡ്ബോർഡ് ട്യൂബിൽ ഒരു റിങ്കിൾസും കൂടാതെയാണ് നമുക്ക് കിട്ടുന്നത്. ഇത് സെൽഫ് അഡേസീവ് ആണ്, അല്ലെങ്കിൽ ഡബിൾ സെറ്റഡ് ടേപ്പ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. വാളിലോ അല്ലെങ്കിൽ ഒരു ക്ലീൻ സർഫസിലോ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് ഓഫ് കോഴ്സ് ആവശ്യം വരുന്ന. ഇവിടെ നമുക്ക് കാണാം എന്താണ് എലമെൻറ്റ്. ഈ എലമെൻറ്റിനെ കുറിച്ച് നമ്മൾ എന്തായാലും ഈ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് ഈ എലമെൻറ്റ്സ് പഠിക്കാം. ഇത് ഓരോന്നിൻ്റെ എൻ്റെ സിമ്പല് അതെന്താണത് എന്നെല്ലാം അതിൽ മെൻഷൻഡ് ആണ്. സോ ഇതും അത്യാവശ്യം വലിയൊരു ഇതൊരു ചാർട്ടാണ്. ഇത് നമുക്ക് എല്ലാ എലമെൻറ്റ്സും വരുന്നുണ്ട്. ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് പ്രോപ്പർട്ടി ആയിക്കോട്ടെ, ആരാണിത് ചെയ്തത്, അല്ലെങ്കിൽ ആൽക്കലൈൻ ആൽക്കലി മെറ്റൽസിനെ പറ്റിയാലും, നോൺ മെറ്റൽസ്, ബേസിക് മെറ്റൽസ്, ഓരോ കളർ ഇതിനെയൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്നുള്ളതായാലും, ഏതാണ് ഗ്യാസ്, ഏതാണ് സോളിഡ്, ഏതാണ് ലിക്വിഡ്, അതെല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നു എന്നുള്ളതാണ്. സോ അത്യാവശ്യം ഒരു 5th to 10th എല്ലാവർക്കും വീട്ടിലൊരു പീരിയോഡിക് ടേബിൾ ഈസി ഫോർ റെഫറൻസിന്, ഗ്യാസിനെ പറ്റി, സിമ്പിളിനെ പറ്റി, അവരുടെ അറ്റോമിക് നമ്പർ, കെമിസ്ട്രി സ്റ്റുഡൻറ്റിന്, എവിടെ ആയാലും ഒരു ക്വിക്ക് റെഫറൻസിന് നമുക്ക് എപ്പോഴും ഒരു ഇന്ത്യൻ മാപ്പ് അല്ലെങ്കിൽ വേൾഡ് മാപ്പ് അതിൻ്റെ ക്യാപിറ്റൽസ് അറിയുന്നതിന് പോലെ കെമിസ്ട്രിയിൽ കൂടുതൽ അറിയേണ്ട ഒന്നാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു ചാർട്ട് വീട്ടിലുള്ളത് എപ്പോഴും കുട്ടികൾക്ക് ഒരു മഗപ്പിൽ നിന്ന് കൂടുതൽ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നല്ല നല്ല കുറേ ടൈപ്സ് ഓഫ് ആമസോണിൽ അവൈലബിൾ ആണ് പീരിയോഡിക് ടേബിൾ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വെർത്തായിട്ട് തോന്നിയത്, ഏതാണ് നല്ല കളറിങ്ങും സിമ്പിൾസ് എല്ലാം അത്യാവശ്യം ദൂരം തന്നെ നല്ല വിസിബിളായി മനസ്സിലാക്കാൻ പറ്റുന്ന കളർ ഐഡൻറ്റിഫിക്കേഷൻ അനുസരിച്ച്, എൻ്റെ സോളിഡ് ലിക്വിഡ് ഗ്യാസിനനുസരിച്ച്, എൻ്റെ പീരിയോഡിക് ടേബിളിൽ കൂടുതൽ എൻ്റെ അയണൈസേഷൻ ആയിക്കോട്ടെ, അങ്ങനെ എല്ലാം എൻ്റെ അറ്റോമിക് നമ്പർ ആയിക്കോട്ടെ, എൻ്റെ സീരിയൽ നമ്പേഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം അല്ലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.